നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ കോഹിനൂർ ജംസ് നിങ്ങളുടെ നിന്റെ ടെലികാസ്റ്റ് നടന്നില്ല ചെറിയ ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട് ഇന്നലെ ടെലികാസ്റ്റ് നടന്നില്ല അതിന് വളരെ ഖേദം നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം സാർ ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം തിങ്കളാഴ്ചയാണ് ഇന്നത്തെ ദിവസം വെള്ള നിറമാണ് ഇമ്പോർട്ടൻ്റ് രണ്ടാണ് ഇന്നത്തെ നമ്പർ മാസ് ഇന്ന് 1790 ആണ്ട് തുലാമാസം 10-ാം തീയതി തൃക്കേട്ട നക്ഷത്രം 56 നാഴിക 40 വിനാഴിക കൂടുതൽ തൃക്കേട്ടക്കാരും മുൻകോപികളായാണ് കണ്ടുവരുന്നത് സ്വന്തം ഇഷ്ടത്തിന് പല കാര്യം ചെയ്യുകയും അതിൻ്റെ തിക്തഫലം മാനമായി അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത് ഇവർക്ക് ബന്ധുവർഗങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും സിദ്ധിക്കുന്നതല്ല ഭൂരിഭാഗവും സ്വദേശവും കുടുംബവും വിട്ട് താമസിക്കുന്ന ആളുകളുമാണ് സ്വന്തം പരിശ്രമം കൊണ്ട് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കുന്നവരാണ് 7 ശനി തുടരുന്നു 5 വർഷം കൂടി ബാക്കിയുണ്ട് ആ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ താമസങ്ങൾ മാനസികമായ സമ്മർദ്ദങ്ങൾ പിരിമുറുക്കങ്ങൾ ചെറിയ ചെറിയ മുറിവുകളും ചതവുകളും ഇതെല്ലാം കരുതിയിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമുക്ക് എന്തായാലും ഒരു പ്രശ്നം ചേരുകയാണ് നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം പേര് പറഞ്ഞോളൂ ഓമന ഓമന പറഞ്ഞോളൂ എന്താണ് അറിയാനുള്ളത് 66 ജനുവരി 31 ആണോ സമയവും സ്ഥലവും പറഞ്ഞോളൂ കാർത്തി ആണോ അതെ അതെ എന്താ അറിയണ്ടേ ഇപ്പോഴത്തെ സമയം പിന്നെ ആയുസ് ഇപ്പം കണ്ടാശിനി തീരുകയാണ് ഇപ്പം പക്ഷേ അഷ്ടമത്തിൽ ശനി എന്ന് പറഞ്ഞാൽ 8-ലേക്കാണ് ശനി മാറുന്നത് അപ്പം ആരോഗ്യപരമായ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായിരിക്കും ഇപ്പം വ്യാഴദശയിൽ ശുക്രൻ്റെ അപഹാരം നടക്കുകയാണ് വ്യാഴദശയതിനകത്ത് 50-60% വളരെ നല്ലത് തന്നെയാണ് ഇതിനകത്ത് ഭാഗ്യക്കുറവാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഭാഗ്യത്തിൻ്റെ അധിപനായ ബുധൻ സൂര്യൻ്റെ കൂടെ ശനി ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അതുമാത്രമല്ല കേതു ശനി എന്നീ ഗ്രഹങ്ങളുടെ മധ്യത്തിലുമാണ് നിൽക്കുന്നത് അതുകൊണ്ട് പല കാര്യങ്ങളിലും ഭാഗ്യക്കുറവ് കൊണ്ട് നമുക്ക് അത് ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഭാഗ്യരത്നമായിട്ട് ഒരു മരതകം ധരിക്കുന്ന ഏറ്റവും അനുകൂലമാണ് അതുമാത്രമല്ല ഈ ശനി കാലഘട്ടത്തിൽ കൂടുതൽ ദൈവവിശ്വാസവും അഷ്ടമത്തി ശനിയാണ് അടുത്ത 2.5 വർഷം കൂടെ ഉണ്ട് ആ കാലഘട്ടത്തിൽ വളരെ ഉപാസന ശനിയാഴ്ച ഉപാസന നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറ്റവും അനുകൂലമായ കാര്യങ്ങളാണ് ഈ ശനിദോഷം കുറഞ്ഞു കിട്ടും കണ്ടശനി തീരുകയാണ് അഷ്ടമത്തി ശനി ആകുകയാണ് അല്ലല്ല ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും അപ്പം കണ്ടശനി കാലത്ത് അത് ഉണ്ടാകും പക്ഷേ അഷ്ടമത്തി ശനി അത് കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ ആരോഗ്യ പ്രശ്നത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക ശരീരവേദന ഉണ്ടാകുന്നതാണ് ശനി വയറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ശരീരത്തിൽ നീര് വരാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാം അതിപ്പം ഇത് ഒരു കാരണം കൊണ്ടും ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിൽ ഉപേക്ഷയൊന്നും വിചാരിക്കരുത് അത് കൃത്യമായി തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ശനിയാണ് മരണകാരകൻ എന്ന് പറയുന്നത് ശനി അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട് അതുകൊണ്ട് ലോങ് ലൈഫാണ് എന്തായാലും എനിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു വിളിച്ചാൽ വളരെയധികം നന്ദി
നമുക്കൊരു മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ഓക്കെ, ലളിതയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ലളിത ലളിത 11/5/1958 11/5/1958 സമയം 3:50 AM കാലിക്കറ്റ് ചാതയം നക്ഷത്രമാണെന്ന് പറയും. അവിട്ട നക്ഷത്രമാണ്. 11/5/1958 മോർണിംഗ് 3:50 AM സമയം ശരിയാണ്. 12-ാം തീയതി ആവാനാണ് സാധ്യത. 12-ാം തീയതി ആണെങ്കിൽ ശരിയാണ്. 3:50 പിറ്റേ ദിവസമാണ്. 11/5/1958 3:50 AM ചതയം നക്ഷത്രത്തിന് ഇപ്പം കണ്ട ശനി തുടങ്ങാൻ പോവാണ്. ഈ ശനി 10-ൽ വരികയാണ്. അപ്പോൾ കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ടാകുന്ന കാര്യം സമയമാണ്. ഇപ്പോൾ ജോലിയോ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ പേരും ലളിത 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 നിങ്ങൾക്കത് ബാധകമല്ല. നിങ്ങളിപ്പോൾ ജോലിക്ക് പോകാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ അത് ബാധിക്കും. ആഫ്റ്റർ മാരേജ് എപ്പോഴും നമ്മൾ ഈ രണ്ട് ഗ്രഹനിലയെ ഒന്നായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഒരാളുടെ ജീവിതത്തിൽ ശനിദോഷമുണ്ടെങ്കിൽ മറ്റേയാളിനെ അത് ബാധിക്കും. അപ്പം ഈ ഹസ്ബൻഡിനെ അത് ബാധിക്കുന്ന ഒരു സമയം കൂടാണ്. പക്ഷേ ഇത് പൊതുവേ പറഞ്ഞാൽ ഇത് വളരെ നല്ല ഒരു ജാതകമാണ്. ഈ കണ്ടകശനിക്ക് ശേഷമുള്ള കാലഘട്ടം വളരെ നന്നായിരിക്കും. ഇതിനകത്ത് സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശനി അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു. സോറി, ശനിയല്ല, സൂര്യനും ശുക്രനും അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശുക്രനെ കൊണ്ട് നല്ലൊരു യോഗമുണ്ട്, അതിന് മാളവീയ യോഗം എന്ന് പറയും. അതുകൊണ്ട് ഭാവിയൊക്കെ വളരെ ശോഭനകരമാണ്. ഗജകേസരി യോഗമുണ്ട്. ഇതെല്ലാം, ഈ യോഗങ്ങളെല്ലാം വളരെ ഉപകാരപ്രദവും അതിൻ്റെ എല്ലാം നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ ജാതകം. അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഒട്ടും ആശങ്ക വേണ്ട. ഈ 2.5 വർഷം മാത്രമേ ഉള്ളൂ ഈ തടസ്സങ്ങളും താമസങ്ങളും എല്ലാം. ലളിതയ്ക്ക് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ സർ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. ഞാൻ അനു അബുദാബി. പറഞ്ഞോളൂ. ജൂലൈ 11 ടിവിയുടെ വോളിയം കുറച്ച് സംസാരിച്ചോളൂ. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. പുനർനക്ഷത്രമാണോ? പുനർനക്ഷത്രക്കാർ ഇപ്പോൾ കണ്ടകശനി തീരുകയാണ് ഈ 2-ാം തീയതി. അപ്പോൾ അതിനുശേഷം നവംബർ 2-ാം തീയതി തീരുകയാണ്. അതിനുശേഷം ഒരു 50% അനുകൂലമാണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ കേതുർദശ നടക്കുകയാണ്. കേതുർദശ 19/9/2016 വരെയുണ്ട്. അതിനുശേഷം ശുക്രദശയാണ്. ശുക്രൻ ഇതിനകത്ത് സ്വന്തം ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ കേതുർദശ കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല സമയം എന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ ഒരു 50% അനുകൂലമാകും ഈ കണ്ടശനി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ധനം, ഭാഗ്യം, ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഇതിനകത്ത് വ്യാഴം അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്, ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്, ചന്ദ്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇതെല്ലാം നല്ല ഒരു ജാതകത്തിലെ നല്ല ഗ്രഹത്തിൻ്റെ സ്ഥാനങ്ങളാണ്. അത് കൂടാതെ ഇതിനകത്ത് രാജയോഗമുണ്ട്. അപ്പോൾ ഭാവിയൊക്കെ വളരെ നല്ലതുമാണ്. ഇപ്പം നിങ്ങളുടെ ഈ ജാതകത്തിൽ ഇപ്പം പോകുന്നത് അത്ര നല്ല തീരുമാനമായിരിക്കത്തില്ല. കാരണം ഇതിനകത്ത് വിദേശ ബന്ധമുള്ള ഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകേണ്ട ഒരു ജാതകമാണ്. അപ്പം ഈ കണ്ടകശിനി കാലത്ത് അങ്ങനെയൊക്കെ തോന്നും, നമുക്ക് പൊയ്ക്കളയാന്നൊക്കെ തോന്നും. പക്ഷേ പോയ ആൾക്കാരൊക്കെ പലപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും മനുവിന് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജി സ്റ്റാർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. താഴെ SMS കൊടുത്തിട്ടുണ്ട്. SMS അയക്കുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. ഹലോ, നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം.
നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, പേര് പറയൂ. പേര് അജിത. അജിത, ടി വിയുടെ വോളിയം കുറച്ച് സംസാരിക്കുക. അജിത, അജിത പറഞ്ഞോളൂ. പെട്ടെന്ന് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ആറ് പതിനൊന്ന്. ടി വിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കോ. ആറ് പതിനൊന്ന്. അജിത, ടി വിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കാതെ സംസാരിക്കരുത്. സമയം സമയം പറഞ്ഞോളൂ. അജിത, ലൈൻ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ ഇന്നലെ സംസാരിക്കുക, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചു. സാധാരണ പ്രാർത്ഥന, പ്രാർത്ഥന, സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്ക് മാനസികാരോഗ്യങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞിട്ടു. അതെ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ഏകാഗ്രത കിട്ടുന്ന ഒരു കാര്യമാണ്. ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പ്രാർത്ഥനയ്ക്ക് സാധാരണ പ്രാർത്ഥന തനിയെ പ്രാർത്ഥിക്കുന്നേക്കാൾ ഈ ഒന്നിച്ചിരുന്ന് ഒരു കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് കൂടുതൽ ഫലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടപ്രാർത്ഥനയായിട്ടൊക്കെ നടത്തുന്നത്. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് എല്ലാവരുടെയും മനസ്സ് ഒരേ രീതിയിൽ കേന്ദ്രീകരിക്കുകയും അത് മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു വൈബ്രേഷൻ കൂട്ടുകയും ചെയ്യും. അത് മനസ്സിനും ആരോഗ്യത്തിനും എല്ലാം അത് ഏറ്റവും നല്ലതാണ്. പ്രാർത്ഥന മനഃശാന്തി തരുമെന്ന് മാത്രമല്ല രോഗപ്രതിരോധ ശക്തി കൂടെ കൂട്ടുന്നതാണ്. കാരണം ചില പ്രാർത്ഥനകളിൽ നമുക്കറിയാം അത് കൂടുതൽ നേരം നമ്മൾ ശ്വാസം എടുത്ത് പ്രാർത്ഥിക്കേണ്ടി വരുന്നു. സാധാരണഗതിയിൽ നമ്മൾ ശ്വാസം എടുക്കുന്നത് നമ്മളൊരു ചെറിയ രീതിയിൽ നമ്മുടെ ശ്വാസകോശത്തെ കൊള്ളുന്നതിൻ്റെ ഒരു നാലിലൊന്ന് പോലും വായു നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. ഒരു പ്രാർത്ഥനയാകുമ്പോഴത്തേക്ക് അത് ആ ഒരു ലൈൻ തീരുന്നവരെയൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് ശ്വാസം എടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന നടത്തുമ്പോഴത്തേക്കും ആ ഏകാഗ്രത കൂടുകയും ഈ ശ്വാസകോശത്തിന് കൂടുതൽ വികസിക്കാനുള്ള കഴിവുണ്ടാകുകയും അതിൽ കൂടെ കൂടുതൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ഇതെല്ലാം ശാരീരികവും മാനസികവുമായുള്ള ഉന്നതി ഉണ്ടാക്കാൻ ഈ പ്രാർത്ഥന ഏറ്റവും ഉതകുന്നതാണ്. നമുക്കെന്തായാലും പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറയൂ. പേര് ജസ്മി. ജസ്മി, ഡേറ്റ് ഓഫ് ബർത്ത്? ഡേറ്റ് ഓഫ് ബർത്ത് 9/1/1984. സമയം? സമയം മൂന്നരക്ക്, ഉച്ച കഴിഞ്ഞ് മൂന്നരക്ക് നാലിനിടയ്ക്ക്. ജനിച്ചസ്ഥലം പറഞ്ഞോളൂ. തൃശ്ശൂര്. എന്താണ് അറിയാനുള്ളത് ജസ്മി, പറഞ്ഞോളൂ. ഇപ്പോഴത്തെ സമയം ഭാവി. പൂരുട്ടാതിയാണോ? അതെ. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിയുടെ ദോഷം മാറുകയാണ് ഈ 2nd നവംബറിൽ. അതിനുശേഷം പൊതുവെ വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഇപ്പം ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ബുധദശ നടക്കുകയാണ്. ഇതിനകത്ത് ബുധൻ എന്ന് പറയുന്ന ഒരു ശുഭഗ്രഹമാണ്. ആ ശുഭഗ്രഹത്തിന് അതും വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്ന ബുധനാണ്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ ഒരു യോഗം ഇതിനകത്തുണ്ട്. അതെല്ലാം ഏറ്റവും അനുകൂലമായ സ്ഥാനമാണ്, ഗുണം തരുന്നതാണ്. അതുകൂടാതെ ഏറ്റവും നീചമായ ഗ്രഹമായ ശനി അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഈ ശനി ദോഷം പൊതുവെ 50% കൂടുതൽ ബാധിക്കത്തില്ല. ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. ഈ നവംബർ 2-ന് ശേഷം പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഡയമണ്ട് ഇല്ല, ഡയമണ്ട് ധരിക്കാം. പിന്നെ ജസ്മി പെട്ടെന്ന് പറഞ്ഞു. 25/11/2008 ഉച്ചക്ക് 1 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. 2 എറണാകുളത്താണ് ജനനം.
ഇരുപത്തഞ്ച് പതിനൊന്ന് 2008 ഒന്ന് പി എം 1.2 സ്വാതി നക്ഷത്രമാണ്. ചോതി ആ ചോതി നക്ഷത്രം ഇതിനകത്ത് നല്ല ഭാവി വളരെ നല്ലതാണ്. പക്ഷേ ഇപ്പം ആ ചോതി നക്ഷത്രത്തിന് ഇപ്പം ഏഴശനിയാണ്. അപ്പം ചെറിയ മടി അലസതയൊക്കെ കാണിക്കും വിദ്യാഭ്യാസത്തിൽ. പക്ഷേ ഭാവിയിൽ അതിനൊന്നും ബാധകമല്ല. അതിനകത്ത് ഏറ്റവും നല്ലൊരു യോഗമുണ്ട്, ഹംസയോഗം എന്ന് പറയും. അത് വ്യാഴത്തിനെ കൊണ്ടുണ്ടാകുന്ന യോഗമാണ്. ധാരാളം ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസമാനം, സന്തോഷം ഇതെല്ലാം തരുന്ന ഒരു യോഗമാണ് ഹംസയോഗം. അതിന് പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ട ഒരു യോഗമാണ്. അപ്പോൾ ഭാവി ഏറ്റവും വളരെ ശോഭനമാണ്. ഇപ്പം മാത്രം ഇവിടുത്തെ ഒരു 5 വർഷം കൂടെ ഉണ്ട് ഈ ഏഴശനി. ആ ഏഴശനിക്കാലം വളരെ ഒരു സപ്പോർട്ടായിട്ട് ഇരിക്കുക, കുഞ്ഞിൻ്റെ ജീവിതം ശോഭനമായിരിക്കും. എന്തായാലും ജസ്മി വിളിച്ചതിൽ വളരെയധികം നന്ദി. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങളും, അതുപോലെ അനുകൂല രത്നം, സംഖ്യ, നിറം എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.